അങ്ങനെ ബെന്നരേന്ദ്രനെ പരോളിൽ ഇറക്കി തന്റെ ജോലി പോയി കിട്ടി അല്ലേ അന്ന് കാര്യകാരണങ്ങൾ നിരത്തി താൻ എനിക്കൊരു പാലം തീർത്തന്നില്ലേ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചില്ല ഇപ്പോ എന്തായി ഇതുകൊണ്ടാണ് പുറം ലോകത്തേക്ക് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു ജയിലിനകത്തുള്ളവരെ നമുക്ക് തിരിച്ചറിയാം കുറ്റവാളികൾ എന്ന് മുദ്ര കുത്തപ്പെട്ടവരാണ് അവർ പക്ഷെ പുറത്തുള്ളവരോ ചിരിച്ച മുഖവുമായി വന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന ക്രിമിനൽസ് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഏതായാലും ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടു ഇനി ഇന്റർവ്യൂ ഫീച്ചർ എന്നൊക്കെ പറഞ്ഞു താൻ എന്നെ ശല്യം ചെയ്യില്ല അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ഈ നാട്ടിൽ വേറെയും പ്രസിദ്ധീകരണങ്ങളുണ്ട് ഒരുവിധം നന്നായി നാല് അക്ഷരം കൂട്ടി എഴുതാനാവോ എന്നുള്ള അഹങ്കാരമുണ്ട് ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ഫീച്ചർ എഴുതി പേരെടുക്കാൻ ഉദ്ദേശമെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില വാരികളെയും മാസികളെയും മാതൃയാക്കുന്നതാണ് നല്ലത് ആത്മഹത്യ കത്തിക്കുത്ത് ഒളിച്ചോട്ടം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എന്നെപ്പോലെ ഒരാളെ പറ്റി അറിയാൻ ആർക്കാ താല്പര്യം താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടം വരെ എത്തിയത് അപ്പൊ എന്നെ വിടാൻ ഉദ്ദേശമില്ല ശരിക്കും ഞാനൊരു ശല്യമായി തോന്നുന്നുണ്ടോ തുറന്നു പറയണം തുറക്കാനും അടക്കാനും ഒന്നും എനിക്ക് സമയമില്ല തിരിച്ചു പോകാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എൻ്റെ മനസ്സിൽ പല പദ്ധതികളും ഉണ്ട് പരോൾ നീട്ടാനായിരിക്കും വേണ്ട ഇപ്പൊ തന്നെ ദിവസങ്ങൾ കൂടുതലായിട്ടാ എനിക്ക് തോന്നുന്നു അതല്ല ശിക്ഷ ഇളവ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ശ്രമം ബെന്നരേന്ദ്രന് കിട്ടിയ അവാർഡ് അപ്രധാനമായ ഒന്നല്ല മന്ത്രിമാരിലും ഉദ്യോഗസ്ഥന്മാരിലും സഹൃദയത്വമുള്ളവർ കാണുമല്ലോ ഒരു പെണ്ണ് വിചാരിച്ചാ ഇതൊക്കെ സാധിക്കുമെന്നായിരിക്കും ഇത് മാത്രമല്ല ജനുവിന്റെ മരണത്തെ പറ്റി ഒരു അന്വേഷണം ഉണ്ടാക്കണം മിസ്റ്റർ ജോൺ സക്രയെ പോലുള്ള സാക്ഷികൾ ഉള്ളപ്പോ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും മാനസ ഒരു സാധാരണ പെൺകുട്ടിയല്ല പുസ്തകത്തിന്റെ റോയൽറ്റി ബാക്കി വരാനുണ്ടായിരുന്നതാ ഇതോടെ ഈ എഡിഷന്റെ പൂർത്തിയായി അടുത്ത എഡിഷൻ പ്രിന്റിംഗ് തുടങ്ങാത്രേ ഞാൻ പറയുന്നത് താനൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണം ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എഴുതാവുന്നിടത്തോളം എഴുതുക പുസ്തകാക്ക് പുറത്തിറങ്ങുമ്പോഴേക്കും നല്ലൊരു തുക ബാങ്ക് ബാലൻസ് കാണും വക്കീലിന് വേറെ ഒന്നും പറയാനില്ലേ എന്നാ വേണ്ട അപ്പൊ ഈ കാശ് എന്ത് ചെയ്യണം ബാങ്കിലിടണോ അതോ ഡ്രസ്സുകൾ എന്തെങ്കിലും വാങ്ങിക്കണം ചികിത്സയ്ക്കും മരുന്നിനൊക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിൽ എഴുതിയാല് വല്ല പ്രയോജനം ഉണ്ടാവുമോ ശരിക്കും വഴിമുട്ടിപ്പോയി അതുകൊണ്ടാ
മുസ്ലിമിനോട് മാനസ് ഒറ്റക്ക് നീ അങ്ങ് പോണ്ട അപകടമരണങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കുറവാണ് ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാ നമ്മുടെ സക്കറിയ സാർ മരിച്ചുപോയി हेलो यस एडवोकेट पीएस निर्मा राखिया अदे एंडे गुड़े आना तामसी किन्दा एंडे गुड़े आरे तामसी करना मारे तामसी केर दन तीर्मानी करना दन न्यारन पेड़ पिकान वो कर दे शराब आरे बुड़े चल भीषण याना दे ये निकाल या यानिवड़ा तामस के नोंडो वकील ना बुद्धि मुट। एंड बुद्धि मुट। आधो क्या अंगने गड़ाकू? यान आलोई क्या इरुनो? ओनु आलोई गंडा। आदल्ला वकीले। ये दा एलम इनी परोल देरना दिन नालीले। इनी उल्ला दोसंगल वल्ला होटल लो मटो। एंदरे? इप्पे ये फोन मंदो दोंडानो? पेर बरे यादा फोन जे इन वरे मुँह मक्कत गड़ाए കുറച്ച് നാളത്തേക്ക് വീടിന് പുറത്തിറങ്ങാതിരിക്കുക സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ വായനക്കാർക്ക് ആവേശം കൊടുത്ത ആളാണ് ഈ പറയുന്നത് അപകടം വിളിച്ചു വരുത്തിട്ടല്ല ധൈര്യം കാണിക്കുന്നത് കാത്തിരിക്കണം അവസരം വരുമ്പോഴേ പ്രതികരിക്കാവൂ ഇതാണ് ഏറ്റവും നല്ല അവസരമെന്ന എനിക്ക് തോന്നുന്നത് മാനസിക്ക് എന്ത് ചെയ്യാൻ പറ്റും സത്യസന്ധമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും തനിക്ക് കഴിഞ്ഞോ അവരുടെ ശത്രു ആവുകയും ചെയ്തു 11ാം തീയതി വരെ ഞാൻ കൂട്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ മാനസ് ഒറ്റയ്ക്കാണ് അത് മറക്കണ്ട പക്ഷേ തോറ്റു കൊടുക്കാൻ മനസ്സ് വരുന്നില്ല തോൽവിയായിട്ട് കരുതണ്ട ഈ അനുഭവങ്ങളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും സഹായമായിന്നിരിക്കും ഇല്ല രാഷ്ട്രീയത്തിലും ഗവൺമെന്റിലൊക്കെ അവർക്ക് മാത്രമല്ലല്ലോ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക എൻ്റെ ഡാഡിക്ക് അറിയാവുന്ന കുറേ പേരുണ്ട് ഞാൻ ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം എങ്ങനെ അസംബ്ലിയിൽ ഒരു പ്രശ്നം ഉന്നയിപ്പിക്കുക അതല്ലെങ്കിൽ ഗവർണർ നേരിട്ട് കാണുക വളരെ സില്ലിയായ ഒരു മാർഗ്ഗമാണ് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ മറ്റൊരു വഴിയുണ്ട് കുറച്ച് സാഹസമാണ് വ്യക്തമായ പ്ലാനിംഗ് വേണം പക്ഷേ മാനസികത പറ്റും ആസ് എ ജേർണലിസ്റ്റ് പ്രിന്റിംഗ് എല്ലാ എഡിഷൻ ആയോ എവിടെ സിറ്റി എഡിഷന് മാറ്റർ പോലും എത്തിയില്ല എന്താ ഈ രാത്രിയിൽ ഞാൻ ഇവിടുന്ന് വിട്ടു അറിഞ്ഞില്ലേ ആ ആരോ പറഞ്ഞു സത്യമാണല്ലേ അതെ നാളെ രാവിലെ നാട്ടിലേക്ക് തിരിക്കാണ് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉള്ളവരെ ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ ഞാൻ യാത്ര പറയാൻ വന്നതാ ഞാൻ കമ്പോസ് റൂമിൽ നിന്ന് പോയിട്ടേ ശരി ഹലോ ആ മാനസന്റെ ഈ സമയത്ത് ഇപ്പോ വന്നല്ലേ നിങ്ങളെയൊക്കെ കാണാൻ പറ്റൂ एडिशन पड़ी हुई
അസംബ്ലി കൂടുന്ന സമയമാ. പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരുത്തൻ കുത്തിപ്പൊക്കിയാ ആരൊക്കെ കുടുങ്ങുമെന്ന് ആർക്കറിയാം? ആർക്കാണോ ഇതിന്റെ ഉത്തരവാദിത്വം? തനിക്കോ അതോ പ്രസിലെ തൊഴിലാളിയക്കോ? എല്ലാവരും വിളിച്ചാൻ ചോദിച്ചു സാർ, ആരും അറിഞ്ഞിട്ടില്ല. ലാസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്യുന്ന സമയത്താണ് ആ പെണ്ണോടെ വന്നത്. അതെനിക്ക് കറണ്ടും പോയി. ഏത് പെണ്ണ്? നമ്മളൊന്ന് പിരിച്ചുവിട്ടില്ലേ, അവള് തന്നെ, മാനസ. മാനസ എന്ന് വിളിപ്പിക്കണം. അവളിവിടില്ല, ഇന്നലെ വൈകുന്നേരം നാട്ടിലേക്ക് പോയി. കള്ളം പറയരുത്. സത്യമാണ്, പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ദയവ് ചെയ്ത് പുറത്തു പോകണം. ഇത് പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്, ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. അവളിവിടെ ഇല്ല, സത്യമായിട്ടും ഇല്ല. ഓ മാനസ, എന്നെ ഇന്റർവ്യൂ ചെയ്യാമെന്ന് ആ കുട്ടി. ഷീസ് എ റിയൽ നോയ്സൻസ് മിസ്റ്റർ ജലീൽ. ഇടവും വലവും എന്നെ വിട്ടിരുന്നില്ല. ഇന്റർവ്യൂ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് എത്ര ദിവസം ഇവിടെ കയറി ഇറങ്ങിയെന്നറിയോ? അവസാനം മുഖത്ത് നോക്കി പറയേണ്ടി വന്നു ഇറങ്ങിപ്പോവാൻ. അല്ല, അവൾക്ക് ഇപ്പൊ എന്ത് പറ്റി? അവൾ ഇവിടെ ഉണ്ടോന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. മനസ്സിലായില്ല. ഞങ്ങൾ അവളുടെ ഹോസ്റ്റലിൽ പോയിരുന്നു. ഇന്നലെ രാത്രി അവൾ അവിടെ ചെന്നിട്ടില്ലെന്ന് അറിഞ്ഞു. അത് ശരി. ഞങ്ങൾ രണ്ട് അവിവാഹിതർ മാത്രമാണ് ഇവിടെ താമസം. വക്കീലിനാണെങ്കിൽ കേസും കക്ഷികളും ഒന്നല്ലാതെ വേറെ ഒരു വിചാരവും ഇല്ല. പിന്നെ ഞാൻ ആ അവാർഡ്ദാന ചടങ്ങ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാനിരിക്കുക. മാത്രമല്ല, ഈ കാര്യത്തിൽ ഞാൻ വളരെ ഡീസന്റ്. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ അവളോട് നേരിട്ട് പറഞ്ഞോളാം. ഓ ശരി ശരി. അവൾ ഇവിടെ വരാൻ സാധ്യതയില്ല. വരികയാണെങ്കിൽ ഞാൻ അറിയിക്കാം. മറ്റേ ആ ഷോറൂമിന്റെ നമ്പർ വിളിച്ചാൽ മതിയല്ലോ. ആ പിന്നെ രാവിലെ പത്രത്തിലൊരു ന്യൂസ് വായിച്ചു. എന്തോ നടന്ന ഒരു സംഭവം ഇത്രയും നാൾ കഴിഞ്ഞ് കുത്തിപ്പോക്കാൻ ആ പത്രക്കാർക്ക് നിങ്ങളോട് വല്ല വിരോധമുണ്ടോ? സോറി, സിറ്റി മുഴുവൻ ഇതിന്നൊരു വാർത്ത ആയതുകൊണ്ട് ഒരുപാട് പേര് ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് കാണുമല്ലേ. പോയിക്കോളൂ, നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തു പറഞ്ഞു? എന്ത് പറയാൻ? വല്ലാത്തൊരു അപകടത്തിലാണ് നിങ്ങൾ ചെന്ന് ചാടിയിരിക്കുന്നത്. അവരങ്ങനെ വിട്ടുപോകുന്ന കൂട്ടരൊന്നുമല്ല. വക്കീലൊന്ന് പേടിക്കാതിരിക്കും. മാനസ സത്യത്തിൽ ഇന്നാണ് ഒരു ജേർണലിസ്റ്റ് ആയത്. കുറെ കാര്യങ്ങളെങ്കിലും ജനങ്ങളെ അറിയിക്കാൻ സാധിച്ചല്ലോ. നാളെ കഴിഞ്ഞാൽ താനങ്ങ് തിരിച്ചു പോകും. ജയിലിനകത്തായ പിന്നെ ആരെ പേടിക്കണ്ടല്ലോ. എന്നാ വക്കീലും കൂടെ അവിടെ വന്ന് കിടക്കും. എന്റെ കാര്യമല്ല, ഈ കുട്ടിയുടെ കാര്യം ഓർത്താണ്. അവരിനിയും വന്നുകൂടാന്നില്ല. നാളത്തെ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം. അതുവരെ എവിടെ പോയി താമസിക്കും? ഞാനത് ആലോചിച്ചു. അനാഥ മന്ദിരത്തിലെ സൂപ്രണ്ടിനോട് പറഞ്ഞ് ഒന്ന് രണ്ട് ദിവസം അവിടെ താമസിക്കാം. കൊള്ളാം, അത് തന്നെയാണ് പറ്റിയ സ്ഥലം. അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്നൊന്ന് റെഡിയാവട്ടെ. പോകുന്ന വഴിക്ക് കോർട്ടിൽ ഇറങ്ങാലോ. ഒരേ ഒരു ദിവസം മാത്രം, അത് കഴിഞ്ഞാൽ വീണ്ടും പോരേണ്ടിയിരുന്നില്ലാന്ന് തോന്നുന്നു. ഇപ്പോ ആരോടും ഒരു ബന്ധമില്ലാത്ത ആളായിരുന്നു ഞാൻ. സ്നേഹിക്കാൻ ആളില്ല, കടപ്പാടുകളില്ല, ബാധ്യതകളില്ല. ഇപ്പോ ഈ 28 ദിവസം കൊണ്ട് ആരൊക്കെ ഉണ്ടായതുപോലെ. വക്കീല്, മാനസ, ആലോചിക്കുമ്പോ വെറുതെ മനസ്സിനൊരു വിഷമം. തിരിച്ചു പോകുന്നതിന് മുമ്പ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഉത്തരം കണ്ടെത്താനുണ്ട്. നിൽക്ക്, പോകാൻ വരട്ടെ. ചില കാര്യങ്ങൾ അറിയാനുണ്ട്, അതറിഞ്ഞിട്ടേ ഞാൻ പോകൂ. പബ്ലിക് റോഡായതുകൊണ്ട് ആട്ടിപ്പുറത്താക്കാൻ പറ്റില്ല. പിന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടാം, വിരോധമില്ല. പക്ഷേ സംസാരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ചായിരിക്കുന്നു മാത്രം. എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. ഉണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. നിന്റെ ചേട്ടനെ കൊന്ന് നിന്റെ കുടുംബം അനാഥമാക്കിയ ആ ശവം തീരി പട്ടികളുമായിട്ട് കൂടുതൽ എളുപ്പം നിനക്കാണല്ലോ.
ഒഴിഞ്ഞു മാറാൻ ഇനി ഞാൻ സമ്മതിക്കില്ല ജനങ്ങളെയും സർക്കാരിനെയും ഒരുപോലെ വഞ്ചിക്കുന്ന ആ കള്ളപ്പണക്കാരുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം മയക്കുമരുന്ന് കച്ചവടം മുതൽ പെൺവാടിപ്പം വരെ നടക്കുന്ന അവരുടെ ഗസ്റ്റ് ഹൗസുകളിൽ നിനക്ക് എന്താണ് ജോലി ആർ യു എ പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ ദേർ പിം ജനു എന്നോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ ദുഃഖങ്ങൾ അറിയാവുന്ന ഏക വ്യക്തി നീയാണെന്ന് അവന് ജോലി കിട്ടാൻ വേണ്ടി നിന്റെ കാതിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ നീ അവൻ അഴിച്ചു കൊടുത്തു കല്യാണത്തിലെ അവൾക്ക് ചേട്ടൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഒത്തുവന്ന ബന്ധം നീ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു നിന്നെ ഓർത്താണ് അവൻ ആത്മഹത്യ ചെയ്യായിരുന്നു നിനക്ക് വേണ്ടിയാണ് അവൻ ജീവിച്ചിരുന്നത് ആ നീയാണോ ഇന്ന് അവനെ കൊന്ന കഴുകന്മാർക്ക് വേണ്ടി കാവലിരിക്കുന്നത് എനിക്ക് അവനൊരു സുഹൃത്തു മാത്രമാണ് പക്ഷേ രക്തബന്ധമുള്ള നിന്നേക്കാൾ ബന്ധം എനിക്ക് അവനോടുണ്ട് അറിയാം എല്ലാം എനിക്കറിയാം മരണത്തിൽ നിന്ന് എന്റെ ചേട്ടനെ രക്ഷപ്പെടുത്തിയത് നിങ്ങളാണെന്ന് എനിക്കറിയാം ചെയ്യാത്ത കൊലപാതകം സ്വയം ഏറ്റെടുത്ത് ചേട്ടന് വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളാണെന്നും എനിക്കറിയാം എന്നോട് മാത്രം ചേട്ടൻ എല്ലാം തുറന്നു പറയുമായിരുന്നു പക്ഷേ നിങ്ങൾ രക്ഷിച്ച എന്റെ ചേട്ടനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ ഇവിടെ ആദ്യം വന്നപ്പോൾ തന്നെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല നിങ്ങളെ നേരിടാൻ കഴിയാതെയാണ് ഞാൻ വാതിൽ കൊട്ടി അടച്ചത് നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയത് എന്റെ അവസ്ഥ അതായിപ്പോയി എന്റെ ചേട്ടനെ കൊന്നാണെന്ന് എനിക്കറിയാം ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ അന്ന് തന്നെ ചേട്ടൻ എനിക്ക് വാക്ക് തന്നിരുന്നു ഇനി അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ലെന്ന് ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് അവരന്ന് ചേട്ടനെ വിളിച്ചിറക്കി കൊണ്ടുപോയത് വെളുക്കുന്നതുവരെ ചേട്ടന്റെ വരവും കാത്ത് ഞങ്ങൾ ഉറങ്ങാതിരുന്നു രാവിലെ ആരോ വന്നു പറഞ്ഞു ചേട്ടൻ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് പിറ്റേന്ന് തന്നെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു അന്ന് വൈകുന്നേരം അന്വേഷണത്തിനായി പോലീസ് വീട്ടിൽ വന്നു നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം മകന്റെ മരണത്തെ പറ്റി പരാതിയുണ്ടല്ലേ എന്തിനാ പരാതിയൊക്കെ ഇൻസ്പെക്ടർമാരോട് പറയാൻ പോന്നെ ഇദ്ദേഹം പോലീസ് സൂപ്രണ്ടിന്റെ മകനാ മന്ത്രിയുടെ അളിയനുണ്ട് സർക്കിളുണ്ട് അന്വേഷണം ഉയർന്ന നിലയിൽ തന്നെ ആകാം സ്റ്റേഷനിലേക്ക് അടുത്ത് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ആ ഇതും ഒരു നിലയ്ക്ക് സ്റ്റേഷൻ തന്നെയാ പല നിയമങ്ങളും പരിപാലിക്കപ്പെടുന്നത് ഇവിടെ വച്ചാ നമുക്ക് പോകാൻ പോളെ വാ എങ്ങോട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ വാ പട്ടികളെ എനിക്ക് ജീവനുണ്ടെങ്കിൽ എന്റെ മകനെ കുത്തുമ്പോൾ ഞാൻ വെറുതെ കൂടിയില്ല ഞാൻ അക്ഷരം പഠിപ്പിച്ച ആയിരക്കണക്കിന് പിള്ളേരുണ്ട് ഈ നാട്ടില് അവരെ കൊണ്ട് ഞാൻ പകരം ചോദിപ്പിക്കും നിങ്ങളുടെ മകന്റെ മരണത്തിൽ നിങ്ങൾക്ക് പരാതിയില്ല ഉണ്ടോ ഇന്നു മുതൽ ഞാൻ പറയുന്നതേ നീ കേൾക്കൂ നിവർത്തിയില്ലെന്ന് വന്നു മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല വയസ്സായ അച്ഛനും അമ്മയ്ക്കും ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ ആരും സഹായത്തിനില്ലെന്നോർത്ത് വിഷമിക്കരുത് ജനുവിന്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും